हाई हलो एल्लार्क्कुम नम्मुडे पुतिय वीडियोयिलेक्क् स्वागतम् അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റൂഫിംഗ് ഷിംഗിൾസിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യു പി വി സി പരിചയപ്പെട്ട പോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഷിംഗിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ലോപ്പിംഗ് റൂഫിലും കൊളോണിയൽ എലിവേഷനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ ഓടിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഷിംഗിൾസ്. എൻ്റെ വീട്ടിലെ ഒരു സൈഡിലെ സ്ലോപ്പ് റൂഫാണ്. അവിടെ ഷിംഗിൾസ് ഇട്ടിട്ടുണ്ട്. ഒരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഷിംഗിൾസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ എലിവേഷൻ ഒരു മോഡേൺ അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈലാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിന് പകരം ഷിംഗിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ട്രഡീഷണൽ ലുക്കിലോട്ടാണ് നമ്മുടെ വീടിൻ്റെ എലിവേഷൻ മാറുന്നത്. ഷിംഗിൾസ് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റീരിയറിൻ്റെ പെയിൻറ് അനുസരിച്ചിട്ട് നമുക്ക് ഷിംഗിൾസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൂടുതലും എക്സ്റ്റീരിയറിൽ വൈറ്റ് കളറാണ് കൂടുതലായിട്ട് വരുന്നത്. ചില പോർഷൻസിൽ ആഷ് കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടെല്ലാം ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു മെറൂൺ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഷിംഗിൾസ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഷിംഗിൾസിനെ പറ്റി നമുക്ക് കൂടുതൽ ചോദിച്ചറിയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് എ ജെ എ ഷിംഗിൾസിൻ്റെ ഓണറായ ജയകുമാർ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഷിംഗിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഓടിന് പകരം ഉപയോഗിച്ചു തുടങ്ങി. എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ അതിന് പകരം ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ളത്? അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് സാധനമാണിത്. നമ്മളിപ്പോൾ ഓട് ഇപ്പോൾ ഒരു റൂഫിൻ്റെ മേളിൽ കയറുകയാണെങ്കിൽ ഒരു ഓടിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 kg വരും. ഇപ്പോഴത്തെ പുതിയ ഓട്, അതായത് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്ന ഓട്. അതേസമയത്ത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 1000 sq ft 1000 ഓട് കയറുമ്പോഴത്തേന് ഏകദേശം 2.5 ടൺ വെയിറ്റാണ് നമ്മുടെ റൂഫിൻ്റെ മുകളിലോട്ട് കയറുന്നത്. ആ സ്ഥലത്ത് നമ്മളിപ്പോൾ ഷിംഗിൾസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മാക്സിമം 500 kg അല്ലെ ഒരു 600 kg അതിലപ്പുറം പോകത്തില്ല. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു പൊട്ടുവോ അല്ലാതെ കീറിപ്പോവോ അങ്ങനെയുള്ള ഒരു ഇത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു തെങ്ങോ അല്ല മറ്റ് പല വിഷാദികൾ അടുത്ത് നിൽക്കുന്നൊരു സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പം ഓടിൻ്റെ മുകളിലോട്ടാണെങ്കിൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ ഓട് പൊട്ടും. പിന്നെ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതിനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. പക്ഷേ സിംഗിൾസിൻ്റെ മേളിലാണ് ഇതിൻ്റെ മേളിൽ എന്ത് വീണെന്ന് പറഞ്ഞാൽ അത് പൊട്ടുകയോ നാശം സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ 1 time ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കളയാതെ ഈ സാധനം നശിച്ചു പോകുന്നില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്. കോസ്റ്റ് ബേസിലി ശകല ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരും, അത്രേ ഉള്ളൂ. ഷിംഗിൾസ് ഷീറ്റ് പോലെയാണ് വരുന്നത്. അപ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഷിംഗിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷിംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാറിൻ്റെ ഒരു വകഭേദവും നമ്മുടെ സാൻഡിൻ്റെ ചിപ്സ് അതും കൂടി ചേർന്നുള്ള മിശ്രിതം ചേർന്നുള്ള ഒരു ഇതാണ്. ഈ സാധനം ഇമ്പോർട്ടഡ് സാധനമാണ്. അതായത് അമേരിക്കൻ, ഇറ്റലി, റഷ്യൻ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത് വരുന്നത്. ഇതെങ്ങനെയാണ് ലേ ചെയ്യുന്നത്? ഇത് ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡയറക്റ്റ് നമുക്കിപ്പം റൂഫ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റൂഫിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കോൺക്രീറ്റ് ആണിയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഷീറ്റിൻ്റെ മേളിൽ കോൺക്രീറ്റ് ആണി വെച്ചിട്ട് അതിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മളിപ്പം സ്ട്രെസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് സിമെൻറ്റ് ബോർഡിൻ്റെ മേളിൽ നമുക്ക് ഇത് ലേ ചെയ്യാൻ പറ്റും. സ്ക്രൂ ആണന്നേരം ചെയ്യുന്നത് ആ രീതിയിൽ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഇതിൻ്റെ ബാക്ക് വശമാണ്. ഈ ബാക്ക് വശത്തിൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലകത്തൊരു ഗമ്മുണ്ട്. ഈ ഗമ്മ് സൺലൈറ്റ് കൊണ്ട് ഇത് പരസ്പരം, അതായത് ഷീറ്റ് തമ്മിൽ പരസ്പരം ഒട്ടാനായിട്ടുള്ള ഗമ്മാണ്. ഇതിൽ നമ്മൾ കോൺക്രീറ്റിലാണ് വെക്കുന്നത്, കോൺക്രീറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ആണി കൊടുക്കും. അതേസമയം സിമെൻറ്റ് ബോർഡിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്യും. പിന്നെ ഇത് പരസ്പരം ഒട്ടാനായിട്ടുള്ള ഗമ്മാണ് ഈ ഗമ്മ്. ഈ ഗമ്മ് അത് നമ്മുടെ സാധാരണ സൺലൈറ്റ് കൊണ്ട് തന്നെ അത് പരസ്പരം ഒട്ടും. അപ്പോൾ നമ്മൾ ഷിംഗിൾസ് ഇടുമ്പോൾ നമ്മൾ ആ കൂര കോൺക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ? സ്മൂത്ത് ആയിട്ടാണോ കോൺക്രീറ്റ് ചെയ്യുന്നത്, റഫ് ആയിട്ടാണോ കോൺക്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റഫായിട്ട് ചെയ്താൽ മതി. പക്ഷേ പ്രതലം വന്നിട്ട് ഒരേ ലെവലായിരിക്കണം. അതായത് കുണ്ടും കുഴിയൊന്നും പാടില്ല, ഒരേ ലെവലായിരിക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു 1.5 mm തിക്നെസ്സേ വരുന്നുള്ളൂ ഷീറ്റിന്. ആ ഷീറ്റിൻ്റെ ആ തിക്നെസ് അത് വരുമ്പോൾ നമ്മൾ ഏത് പ്രതലത്തിനാണോ ഇത് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് വരുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ഇതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സ്മൂത്ത് ആയിരിക്കണമെന്നൊന്നുമില്ല, റഫ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ള ഇത് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്ലോപ്പ് പ്രൂഫ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെയ്തിരിക്കുന്നത് നേരപ്പായ ഒരു ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന മേൽക്കൂരയാണ്. അപ്പോൾ നമുക്ക് അത് സ്ലോപ്പ് ആക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഷിംഗിൾസ് ഇടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അങ്ങനെ വരുന്ന റൂഫില്ല, നമ്മളിപ്പോൾ സ്ട്രെസ് വർക്ക് ചെയ്തിട്ട് സ്ട്രെസ് വർക്കിൻ്റെ മേളിൽ സിമെൻറ്റ് ബോർഡാണ് ചെയ്യേണ്ടത്. സിമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 10 mm ബോർഡായിരിക്കണം. 10 mm ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമുക്കിത് ഷിംഗിൾസ് ആഡ് ചെയ്യാൻ പറ്റും. 8 mm വെച്ചാലും ചെയ്യാം. പക്ഷേ 8 mm വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് കയറി കഴിയുമ്പോൾ, അതായത് ഇപ്പം
ഇപ്പം നമ്മളത് ലൈൻ ചെയ്യാൻ കയറുമ്പോൾ തന്നെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ബോർഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 10 mm ബോർഡിലും നമ്മൾ അതിൽ വെച്ചിരിക്കണം. അതിൻ്റെ മേളിലാണ് നമ്മളിത് ആട് ഇത് ഷിംഗിൾസ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ സ്ക്രൂ വെച്ചാണ് സിമെൻറ്റ് ബോർഡിൻ്റെ മുകളിൽ വെക്കുന്നത്. ഷിംഗിൾസ് പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ മാർക്കറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അമേരിക്കനുണ്ട്, ഇറ്റാലിയുണ്ട്, റഷ്യനുണ്ട്. അതിലിപ്പം അമേരിക്കൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഫ്, ഐക്കോ, മലാർക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ അമേരിക്കൻ ബ്രാൻഡ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഇറ്റലിയുടെ ബ്രാൻഡാണ് ടെഗോള എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇപ്പോൾ ഈ ബ്രാൻഡ് വൈസിൽ ഇത് ബ്രാൻഡ് വൈസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ എല്ലാം നിരത്തിയിട്ട് പല കളർ മെറ്റീരിയൽ നിരത്തിയിട്ട് ഇതിന് ഇപ്പോൾ ഏത് ബ്രാൻഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ഈ ബ്രാൻഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇന്ന കൺട്രി എന്നുള്ള വ്യത്യാസം, അത് മാത്രം വരുന്നത്. ഇതിൻ്റെ വാറണ്ടിയൊക്കെ എങ്ങനെയാണ്? വാറണ്ടി വരുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇതിനൊരു 50 ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്, 15 ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്, 30 ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വാറണ്ടി അവിടെയുള്ള വാറണ്ടിയാണ്. ആ വാറണ്ടി നമുക്ക് ഇവിടെ കിട്ടത്തില്ല. ഇവിടെ പിന്നെ നമ്മളത് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് വാറണ്ടി ആയിട്ട് സർവീസ് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ പ്രൈസും കൂടെ നമുക്ക്. ആ പ്രൈസ് ഇതിപ്പം ഒരു ഇപ്പം ലേയിങ് ഉൾപ്പെടെയാണെങ്കിൽ വരുമ്പോഴത്തേനും ഒരു 100 മോളിൽ മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു മീഡിയം റേഞ്ചിലോട്ടേ പോകാറുള്ളൂ. മീഡിയം റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 115 മുതൽ ഒരു 135 വരെയുള്ള റേഞ്ചുണ്ട്. അതാണ് ഏറ്റവും നമ്മൾ അഭികാമ്യം ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും ലോ റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 110 ഞാൻ പറഞ്ഞല്ലോ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു നമുക്ക് എപ്പോഴെപ്പോഴും മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമ്മളൊരു മീഡിയം റേഞ്ച് ഉപയോഗിച്ച് നമുക്ക് യാതൊരു കുഴപ്പമില്ല, ലോങ് ലാസ്റ്റാണ്. കോൺക്രീറ്റിൽ സ്ലോ പ്രൂഫ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ് വാട്ടർ ലീക്കേജിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഷിംഗിൾസ് ഇടുമ്പോൾ വാട്ടർ ലീക്കേജ് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതില്ലാതാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന സംശയമാണ്. നമ്മളിപ്പോൾ ഓട് ഇടുന്നതിന് പകരമാണ് സിംഗിൾസ് യൂസ് ചെയ്യുന്നത്. ഇത് സ്ലോ പ്രൂഫ് ഇതിൽ ഇടുമ്പോഴത്തേനും നമ്മൾ ഓട് ഇടുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടാണ് ഇത് ലൈൻ ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ ഒരു പീസാണ്, ഇതിൻ്റെ ഒരു പീസാണ്. ഈ ഒരു പീസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 ഇഞ്ച് വീതി വരും. അതിൽ ഈ 6 ഇഞ്ച് ഇതിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. അതായത് ഇതിൻ്റെ മേളിൽ അടുത്ത ഷീറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം പകുതി ഷീറ്റ് ഇതിൻ്റെ അടിയിലോട്ട് വരുവാണ്. അത് ഒന്നിനൊന്നിന് കവർ ചെയ്താണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല, ലീക്കേജ് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭിത്തിയോട് ചേർന്ന വശം വരുന്നിടത്ത് നമ്മൾ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിലിക്കൺ ഉപയോഗിക്കും. സിലിക്കൺ ഉപയോഗിച്ച് അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൂടാതെ പിന്നെ ഇതിനും നമ്മൾ ഓടിൻ്റെ പോലെ തന്നെ കമത്തുണ്ട്, ഇതിനും കമത്ത് വരുന്നുണ്ട്. ആ കമത്തിട്ട് നമ്മൾ അതിൻ്റെ കൂട് വരുന്ന കോൺവശം നമ്മൾ ഇതുപോലെ തന്നെ കമത്തിട്ട് അതും ക്ലിയർ ചെയ്യും. പിന്നെ ഈ കമത്തെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മുമ്പേ റേറ്റ് പറഞ്ഞത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് പറഞ്ഞത്. സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് വരുമ്പോഴത്തേനുമാണ് ഒരു മീഡിയൻ റേഞ്ച് വരുന്നതിന് 120 അത് സ്ക്വയർ ഫീറ്റിന് വരും ഈ ഷിംഗിൾസ് ലേയിങ്ങിന്. അതുപോലെ തന്നെ അതിൻ്റെ കമത്ത് വരുന്നതിന് നമ്മൾ റണ്ണിങ് സ്ക്വയർ ഫീറ്റാണ് ചാർജ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 125 റേഞ്ച്. റണ്ണിങ് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ എത്ര പീസസ് നമ്മളെടുക്കുന്നു ആ പീസസിൻ്റെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു റണ്ണിങ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 2 പീസ് ചെയ്യുമ്പോഴാണ് ഒരു റണ്ണിങ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റണ്ണിങ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് കണക്കാക്കി ഒരു 125 റേഞ്ച് അങ്ങനെയും വരും. എന്തൊക്കെ കളേഴ്സിൽ ഈ ഷിംഗിൾസ് അവൈലബിൾ ആണ്? ഈ കളേഴ്സ് ഇതിൻ്റെ കളേഴ്സ് എന്ന് പല കളേഴ്സ്. അതായത് നമ്മളിപ്പോൾ എക്സ്റ്റീരിയർ പെയിൻറ്റ് നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിന് ഏത് പെയിൻറ്റ് കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പല കളർ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് കളേഴ്സ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇപ്പോൾ കളേഴ്സ് മാറുന്നതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം? ഇല്ല ഇല്ല, അങ്ങനെ വരുന്നില്ല. കളേഴ്സ് മാറുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഈ ഒരു ക്വാളിറ്റിയുടെ ബേസിസിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസ്? ഇല്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്. കാരണം ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് വലിച്ചിളക്കാതെ ഈ സാധനം പോകത്തില്ല, ഒരിക്കലും നശിക്കത്തില്ല ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വേണമെന്ന് വെച്ച് മാത്രം ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇത് പോകുള്ളൂ, മറ്റ് കാര്യങ്ങൾ വരും, കളർ ഫെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇപ്പോൾ ഷിംഗിൾസിൻ്റെ പല ബ്രാൻഡുകളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. ഏറ്റവും കൂടുതൽ ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ്? ഞാൻ എല്ലാ ബ്രാൻഡും ഞാൻ പറഞ്ഞു. ഇപ്പോൾ കസ്റ്റമറുടെ താല്പര്യമാണ് ഓരോ ബ്രാൻഡും, എങ്കിലും ഞാൻ ഇപ്പം കൂടുതലായിട്ട് ടെഗോള എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ബ്രാൻഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് നല്ലൊരു മെറ്റീരിയലാണ്, എൻ്റെ ഒരു അനുഭവത്തിൽ നല്ലൊരു മെറ്റീരിയലാണ്, കുഴപ്പമില്ല. പിന്നെ വേരിയസ് കളേഴ്സ് ഉണ്ട്, കൂടുതൽ ഡിഫറൻസ് കളേഴ്സൊക്കെ വരുന്നുണ്ട്, കസ്റ്റമർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന ടെഗോള എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്, സെയിൻറ്റ് ഗോമൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട് ഇന്ത്യൻ ബ്രാൻഡ്. പക്ഷേ അതിനിച്ചിരി കോസ്റ്റ്ലിയാണ് സാധനം, വില കൂടുതലാണ്. അങ്ങനെ ഇന്ത്യൻ ബ്രാൻഡ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ബ്രാൻഡുകൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരുപാട് വർഷമായോ ഈ ഷിംഗിൾസിൻ്റെ ഒരു ലൈൻ? ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തോളമായി. ഞാനിപ്പം ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഇത്രയും ഭാഗത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഷിംഗിൾസ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള AJA ഷിംഗിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഷിംഗിൾസ് ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കീപ്പ് ഓൺ വാച്ചിങ് എൻ ബ്ലോഗ്സ്.